സാറെ, ഇത് നമുക്ക് ഒരു കിച്ചടി വെച്ചാലോ. ഒരു ബീറ്റ്റൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കിച്ചടി വെക്കാം. ഓണമല്ലേ, ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്യാം. കിച്ചാത്തി അറിഞ്ഞില്ലല്ലോ. നമുക്ക് ഇത് തൊടിച്ചെത്തി എടുക്കാം. ൊരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കഴുകണം. കഴുകിയെടുക്കും. കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ പീസുകളാക്കാം. നമുക്ക് ഇത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വേവിക്കണം, അത് നല്ലവണ്ണം വെന്താലേ നമുക്കടുത്ത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലവണ്ണം വേവിച്ചിട്ട് ഇതിനെ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അരയ്ക്കണം. പിന്നെ നമുക്കിത് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ല ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്കെടുത്ത് വേവിച്ച് നമുക്കെടുക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ചെറുതായതുകൊണ്ട് ഞാൻ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് നമുക്ക് അരച്ചെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് തൈര് കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിനെ. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ അടുത്തണിച്ചെടുക്കാം. ഇതിന് കുറച്ച് തേങ്ങ മതിയാകും, ഒരു ബീറ്റ്റൂട്ടല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാനിതിൽ ഒരു പിടി തേങ്ങയാണ് കൂടെ അരച്ചെടുക്കുന്നത്. അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ഞാൻ ചീനി ചെടിയെടുത്ത് ബീറ്റ്റൂട്ട് അരച്ചത് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കൂടെ ഈ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ച് വയ്ക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അതിനെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചൂടാകട്ടായിരുന്നു നന്നായിട്ട്. എനിക്ക് മധുരം ചേർത്തെടുക്കുന്നതാണ് ഈ കിച്ചടിയിലെ, എനിക്ക് ബീറ്റ്റൂട്ട് കിച്ചടി എന്ന് പറയുമ്പോൾ എനിക്ക് മധുരം ചേർത്തെടുക്കുന്നതാണ് നല്ല ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ ഒരു രണ്ടരി പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇതിന് നമുക്ക് ഇനി കടുക് വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക്.
ഒരു മൂന്ന് വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ മണം വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പിലയിട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കിച്ചടിയിലോട്ട് ഒഴിച്ചു കിച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.